അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇപ്രാവശ്യത്തെ ഓണാഘോഷത്തിൻ്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങളെ കുറച്ച് അധികം അതിര് കടന്നു എന്നുള്ള വിഷയം ഒന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതേ, അങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും യോജിച്ച കാര്യമല്ല. കാരണം അവൻ്റെ വിശ്വാസത്തിനോട്, അവൻ്റെ ആദർശങ്ങളോട് ഒരിക്കലും പൊരുത്തപ്പെടുന്നൊരു കാര്യമല്ല ഓണാഘോഷം എന്നുള്ളത്. തീർച്ചയായിട്ടും അതൊരു മതത്തിൻ്റെ ബേസിക്കലായിട്ട് തന്നെ വന്നൊരു കാര്യമാണ് അല്ലേ. നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കിയാലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ കുറേ ആൾക്കാർ അതിനെ ന്യായീകരിച്ച് അല്ല അത് കേരളീയരുടെ ഉത്സവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മാറ്റിത്തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ശരി തന്നെ. പക്ഷെ അവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതലായിട്ട് സോഷ്യൽ മീഡിയകളിലാണെങ്കിലും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഓണാഘോഷത്തിനെ നല്ലോണം ഉഷാറാക്കി കൊണ്ടുവരാൻ വേണ്ടി മുമ്പോട്ടേക്ക് വരുന്നത് മുസ്ലിം സമുദായമായി പോയോ എന്നൊരു സംശയം ഇവിടെ കാണേണ്ടിയിരിക്കുന്നു. ഇതൊരിക്കലും വർഗീയത പറയുന്നതല്ല, മറിച്ച് ചിന്തിക്കാനുള്ളൊരു കാര്യമാണ്. കാരണം ഒരു പ്രത്യേക സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതവിഭാഗക്കാരുടെ ആഘോഷ പരിപാടിയെ മുസ്ലിമീങ്ങളത് അങ്ങനെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവനവൻ്റെ വീടുകളിലും അതേപോലെ തന്നെ ഓഫീസുകളും മറ്റുമൊക്കെയും ആ വിഷയത്തിലുള്ള എല്ലാ പരിപാടികളിലും മറ്റുമൊക്കെയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്, അത് എത്രത്തോളം ഭവിഷ്യത്ത് അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതത്തെ അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരാഘോഷങ്ങളിലും ഒരാചാരങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളത് അവർക്ക് നിഷിദ്ധമായ കാര്യമാണ്, ഒരിക്കലും സാധ്യമല്ല. ഞാൻ തുറന്ന് പറയും, ഒരു ആരെയും പേടിക്കേണ്ട ആവശ്യം ഈ വിഷയത്തിലില്ല. കാരണം എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യ സൗഹാർദ്ദം എന്നുള്ളത്. ഒരു മതവും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് മതസൗഹാർദ്ദം എന്നുള്ളത് അല്ലേ. അങ്ങനെ മതസൗഹാർദ്ദം പരസ്പരം എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ പല പല മതങ്ങളായിട്ട് മാറുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒറ്റ മതം തന്നെ മതിയല്ലോ അല്ലേ. പിന്നെന്തിനാ പല പല മതങ്ങളായിട്ട് മാറേണ്ട ആവശ്യം? മതസൗഹാർദ്ദം ഒരു മതവും അംഗീകരിക്കുന്ന കാര്യമല്ല, മറിച്ച് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യ സൗഹാർദ്ദം എന്നുള്ളത്. അത് നമ്മൾ തീർച്ചയായിട്ടും മുറുകെ പിടിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു മതക്കാരൻ്റെ ആചാരങ്ങളെ അല്ലെ അനുഷ്ഠാനങ്ങളെ ആഘോഷങ്ങളെ ഒരു മുസ്ലിമും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കാനോ അതേപോലെ തന്നെ യോജിക്കാനോ പറ്റുന്ന കാര്യമല്ല എന്ന് പ്രത്യേകം ഇത് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് ഞാൻ പറയുന്നത് മുസ്ലിമീങ്ങളോടാണ്. അതായത് മനസ്സിൽ കുറച്ചെങ്കിലും അള്ളാഹുവിനോടും റസൂലിനോടും ഹബ്ബുള്ള സ്നേഹമുള്ള കൂറ് പുലർത്തുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളോടാണ് പറയാനുള്ളത്. അങ്ങനെയുള്ള ഇത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മുസ്ലിമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഞാൻ ഈ പറയുമ്പോൾ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് എന്തോ നിങ്ങളുടെ ഈമാനിൽ പിഴവ് സംഭവിച്ചിരിക്കുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇസ്ലാം എവിടെയും മതസൗഹാർദ്ദം കൽപ്പിക്കുന്ന കാര്യമല്ല. ഇസ്ലാം എന്നല്ല, ഒരു മതവും എന്ത് ചെയ്യുന്നില്ല മതസൗഹാർദ്ദം കൽപ്പിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിട്ട ഒരു സഹോദരനെ നിങ്ങളൊരു വെള്ളിയാഴ്ച നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഇറച്ചി ഉള്ള ബിരിയാണി വെച്ചുകൊണ്ട് നിങ്ങൾ മൂപ്പരെ വിളിക്കുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഈ ഇറച്ചിയുള്ള ഈ ബിരിയാണി കഴിക്കാൻ വേണ്ടി നിൽക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അയ്യോ കണ്ടോ നമ്മളോട് ദേഷ്യമുള്ളതുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, മറിച്ച് അത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ സമയത്ത് അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറച്ചി പോലുള്ള സംഭവങ്ങൾ കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, അംഗീകരിക്കുകയും അതിനെ ബഹുമാനിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നേരെ മറിച്ച് വാടാ നിനക്കെന്താ തിന്നാൽ എന്നും പറഞ്ഞുകൊണ്ട് അവനെ തീറ്റിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവനെ ബഹുമാനിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെയുള്ള കാര്യം തിരിച്ചിങ്ങോട്ടും കാണിച്ചാൽ മതി, അത്രയേ ഉള്ളൂ അല്ലേ. നമ്മളെന്തിനാണ്, മുസ്ലിമികൾ എന്തിനാണ് ആ വിഷയത്തിൽ മറ്റുള്ള മതക്കാരുടെ ആഘോഷങ്ങളിലും അതേപോലെ തന്നെ ആചാരങ്ങളിലൊക്കെ പങ്കെടുത്താൽ മാത്രമേ ഒരു സൗഹാർദ്ദം പരസ്പരം ഉണ്ടാവുകയുള്ളൂ എന്നൊരു ചിന്താഗതിയും വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യം എന്താണ്? മനസ്സിലാവുന്നില്ല അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണെന്നുള്ളത്. എന്തോ മതസൗഹാർദ്ദം വെളിവാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ പ്രകടമാക്കണമെന്നുള്ളത് മുസ്ലിമീങ്ങളുടെ പ്രത്യേക ബാധ്യതയാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ എന്തിരുന്നാലും ബേസിക്കായിട്ട് പറയാനുള്ളത്, ഒരു മതവും മതസൗഹാർദ്ദത്തെ അംഗീകരിക്കുന്നില്ല, മറിച്ച് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണ് മനുഷ്യ സൗഹാർദ്ദം, മനുഷ്യന്മാർ പരസ്പരമുള്ള സൗഹാർദ്ദം എന്നുള്ളത്.
എല്ലാ മതക്കാരും അംഗീകരിക്കുന്ന കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൂടിയിട്ട് ഒരിക്കലേ ഒരു ജൂതൻ്റെ ശവശരീരം കൊണ്ടുപോകുന്ന സമയത്ത്, ജഡം കൊണ്ടുപോകുന്ന സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്നൊരു ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്നത് ഒരിക്കലും അതൊരു ജൂതൻ്റെ ജഡമാണ്, ഒരു മറ്റൊരു മതക്കാരൻ്റെ ജഡമാണ് എന്നതുകൊണ്ടല്ല, മറിച്ച് അതൊരു മനുഷ്യൻ്റെ ജഡമാണ് കൊണ്ടുപോകുന്നത്, അതിനോടുള്ള ബഹുമാനത്തോടു കൂടിയാണ്. മനസ്സിലായില്ലേ? അല്ലാതെ മറ്റൊരു മതക്കാരനാണ് എന്ന ചിന്തയോടുകൂടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യ സൗഹാർദ്ദമാണ് നമ്മൾക്ക് എല്ലാവർക്കും ഇടയിലും വേണ്ടത്. ഒരിക്കലും നമ്മൾ അക്രമങ്ങളോ മറ്റൊന്നും കാണിക്കാതിരിക്കുക, പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ കഴിഞ്ഞുകൂടുക, എല്ലാവരും അവനവൻ്റെ മതത്തെ പൂർണ്ണമായും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു തന്നെ മതത്തോടും നമ്മൾ എന്തെങ്കിലും ബഹുമാനം കാണിച്ചേക്കുക. അതിന് യാതൊരു വിധത്തിലുമുള്ള അവഗണന അല്ലെങ്കിൽ നിന്ദതയോ നമ്മൾ കാണിക്കേണ്ട ആവശ്യവുമില്ല. മനസ്സിലായില്ലേ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.